Hello friends, welcome back to my channel. This is a vlog. This is a vlog and then shallow evening vlog. പിന്നെ പച്ചപ്പ് നമ്മുടെ തെങ്ങിൻ്റെ വാൻ്റെയൊക്കെ പച്ചപ്പ് വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ ആണ്. എനിക്ക് നല്ല ഇഷ്ടമായി. എന്താ പറയണ്ടേ, ഓർമ്മല്ലോ, നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഇത് നിങ്ങളുമായിട്ട് കാണിച്ചു തരണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇത്രയൊക്കെ ഷൂട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ കുളം ഇങ്ങനെ കല്ലൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ ഷീറ്റ് വെച്ച് വെള്ളം നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം നിറച്ചിട്ടുണ്ട് ഏകദേശം. ഇനി അതിലേക്ക് മീനൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എൻ്റെ കസിനാണ് ഇതിലേക്ക് മീനൊക്കെ ഇടുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത്, ഒരു ബക്കറ്റ് ഉണ്ട് ഇവിടെ പഴയത്. അപ്പോൾ അതൊന്ന് പെയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ പായൽ വളർത്താനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ നിറയെ വെള്ളം എടുക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇതിൽ പായൽ, രണ്ട് തരം പായലുണ്ട്, അതിട്ടിട്ട് വളർത്താനാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ പായലൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് വളരും ഈ ഒരു പായൽ. കുറച്ചിട്ടാൽ മതി, പിന്നെ പെട്ടെന്ന് തന്നെ ഫുള്ളായിക്കോളും.
നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്റ്റാൻഡ്, ഇത് ഡ്രസ്സൊക്കെ വെക്കുന്ന സ്റ്റാൻഡാണ് കേട്ടോ, ഇത് നമ്മൾ ഒഴിവാക്കിയതാണ്. അപ്പോൾ ഇതിൽ ചെടി വളർത്താനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഹാങ്ങിങ് പോട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വളർത്താനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഉമ്മ അവിടെ സ്റ്റാൻഡിൽ ചെടിയൊക്കെ വെക്കുന്ന പണിയിലാണ്. ഇപ്പോൾ അബി എണീറ്റിട്ടുണ്ട്, ഉറങ്ങി എണീറ്റതാണ്, ഇപ്പോൾ ഇതുവരെ ഉറങ്ങിയതായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ സ്റ്റാൻഡിൽ ഇത്രയും ചെടികൾ വെച്ചിട്ടുണ്ട്. ഇനിയും ഇതിൽ വെക്കാൻ പ്ലാൻ ഉണ്ട്, പക്ഷേ ഇപ്പോൾ കുറച്ച് മാത്രമാണ് വെച്ചത്. ഇതൊക്കെ ചിരട്ടയിലാണ് വെച്ചത്. ചിരട്ട ജസ്റ്റ് പെയിൻറ്റ് ചെയ്തിട്ട് അതിൽ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് നട്ടത്. അപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ് ഒരു സ്റ്റേജാണ്, ഇനി ഇത് വളർന്ന് വരണം. അപ്പോൾ അതിങ്ങനെ കെട്ടിയിട്ടതാണ്. പിന്നെ ഇതിൽ ഒരു സെവനപ്പിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് അതിൽ പ്ലാന്റ്സ് നട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ വള്ളിയായിട്ടുണ്ടാവുന്ന എന്തെങ്കിലും ചെടി വളർത്താനും പ്ലാൻ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ആയിട്ട് ഞാൻ വേറെ ഏതെങ്കിലും വ്ലോഗിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത്രയൊക്കെയാണ് ചെയ്തത്. ഇതൊക്കെ വളർന്നു വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഇനിയും ഇതുമേലെ ചിരട്ടയോ അല്ലെ വേറെ എന്തെങ്കിലും ഹാങ്ങിങ് ബോർഡ്സൊക്കെ തൂക്കും എന്നാണ് വിചാരിക്കുന്നത്. ഇനി ഉമ്മക്ക് എന്താ പണിയെന്ന് വെച്ചാൽ, ഉമ്മ കുറച്ച് ബോട്ടിൽസൊക്കെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അത് മരത്തിലൊക്കെ ആയിട്ടാണ് വെക്കാൻ വിചാരിച്ചത്. അപ്പോൾ ഉമ്മ ആ പണിയിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അബി ഇവിടെ ചെടി നനയ്ക്കുകയാണ്, വെറുതെ നനയ്ക്കാണ് കേട്ടോ, പറഞ്ഞിട്ടൊന്നുമല്ല. അവനവിടെ ഓസും വെള്ളമൊക്കെ കണ്ടപ്പോൾ നനയ്ക്കുകയാണ്. അപ്പോൾ അതാ ഇതാണ് ഞാൻ പറഞ്ഞത്, മരത്തിലായിട്ട് ബോട്ടിൽ കട്ട് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് അതിൽ സ്പൈഡർ പ്ലാന്റ് ആണ് നട്ടത്. അപ്പോൾ ഒരു നാല് ബോട്ടിലാണ് കട്ട് ചെയ്ത് വെച്ചത്. ഒരു മരത്തിൻ്റെ ചുറ്റിലുമായിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്തത്. പിന്നെ ഇവിടെ ടയറും സെവനപ്പിൻ്റെ ബോട്ടിൽ ഹാങ്ങിങ് പ്ലാന്റൊക്കെ വെച്ചത് എന്നോ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു മാവ് ഉണ്ടായിരുന്നു മുറ്റത്ത്, അതിലായിട്ട് ബോട്ടിൽ കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ ഹോൾസ് ഇട്ട് ആ ഹോൾസിനകത്തൂടാണ് ചെടി വെച്ചത്. അപ്പോൾ അങ്ങനെ ഒരു നാലെണ്ണം ആ മാവിലും തൂക്കിയിട്ടുണ്ട്. ഇനി വീടിൻ്റെ അകത്ത് വെക്കാനായിട്ട് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഇത് സിസ്റ്റർ ചെയ്തതാണ്. ഇതൊരു പഴയ പെയിൻറ്റിൻ്റെ ബക്കറ്റാണ്. അത് കട്ട് ചെയ്തിട്ട് വൈറ്റ് പെയിൻറ്റ് കൊടുത്തതാണ്. അപ്പോൾ കട്ട് ചെയ്ത മിസ്റ്റേക്കൊക്കെ ഉണ്ട്. എന്നിട്ട് നമ്മളതിൽ പെബിൾസ് വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിക്കുകയാണ്. ഇതിൽ കുറച്ച് പായരിടുന്നുണ്ട്. ഇത് വീട്ടിലെ മുകളിലുള്ള ബാൽക്കണിയിൽ വെക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് പായലിടുന്നുണ്ട്. എന്നിട്ട് അത് കുറച്ച് കഴിയുമ്പോൾ വളർന്നു വന്നോളൂ. അപ്പോൾ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗാർഡനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കിച്ചണിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ടൊരു ചട്ടി വെച്ചു, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും അതിലേക്ക് ഇട്ടെടുത്തു. ഇങ്ങനെയാണ് ഞാൻ സാധാരണ നൂഡിൽസ് വെക്കൽ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അതൊന്ന് വാടിയ ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. നമ്മളെ നൂഡിൽസിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കും. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ കറിവേപ്പിൻ്റെയും മുളകിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടോ. അപ്പോൾ വെള്ളം വെച്ചിട്ട് അതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നൂഡിൽസൊക്കെ വെള്ളത്തിലിട്ടതിന് ശേഷം നമ്മളതിൻ്റെ മസാല അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നൂഡിൽസ് ഇപ്പോൾ ഒന്ന് കുതിർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ഉടച്ചെടുക്കുകയാണ്. ആ സമയത്ത് വേറൊരു പാത്രത്തിൽ നമ്മൾ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കാടമുട്ട പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം വെച്ചത്. അപ്പോൾ അതിലേക്ക് ഒരു 10-20 കാടമുട്ട ഇടുന്നുണ്ട്. ഇത് നമ്മൾ ചുരത്തുനിന്നും അതേപോലെ കോഴിക്കോട് ബീച്ചിലൊക്കെ ഉണ്ടാകുന്ന കാടമുട്ടയില്ല മസാല വരട്ടിട്ടുള്ള, അപ്പോൾ അതുണ്ടാക്കാനാണ് പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ആദ്യം കാടമുട്ട പുഴുങ്ങിയെടുക്കുകയാണ്. അപ്പോൾ അത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. നൂഡിൽസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ നൂഡിൽസ് ഞാൻ അധികം ഡ്രൈ ആക്കാറില്ല, കുറച്ച് വെള്ളത്തോടെ തന്നെയാണ് ഞാൻ ഇത് കഴിക്കാറുള്ളത്. അപ്പോൾ അധികം ഡ്രൈ ആക്കിയിട്ടുള്ളത് എനിക്കിഷ്ടമല്ല. പിന്നെ ചൂടൊക്കെ ചൂട് തണയുമ്പോൾ ഭയങ്കര ടൈറ്റായി പോകും. അപ്പോൾ കുറച്ച് വെള്ളത്തോടാകുമ്പോൾ ആ ഒരു പ്രശ്നം വരില്ല. പിന്നെ ഞാനിതിൽ എഗ്ഗും ഇടാറുണ്ട്, പക്ഷേ ഇന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ എഗ്ഗ് അവിടെ തിളക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഞാൻ നൂഡിൽസ് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ
അപ്പോൾ എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലായി മാറ്റിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കുകയാണ്. ഇതൊരു കിച്ചൺ ടിപ്പാണ്. തണുത്ത വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ മുട്ടൻ്റെ തോട് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വെള്ളം അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് ഉപ്പ പുറത്തുനിന്ന് സ്നാക്സ് കൊണ്ടുവന്നത്. ഉള്ളിവടയും പഴംപൊരിയും നമ്മൾ പ്രതീക്ഷിക്കാതെ കൊണ്ടുവന്നതാണിത്. അപ്പോൾ ഞാനതെല്ലാം ഒരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. ഞാൻ അതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഉമ്മ നമ്മുടെ കടമുട്ടൻ്റെ തോലൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ചൂടാവാൻ വെക്കാൻ. ചൂടായിട്ട് നമുക്ക് കുറച്ച് ചെറിയുള്ളിയും കുറച്ച് പച്ചമുളകും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് കറിവേപ്പും നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് അതിലേക്ക് മുളക് പൊടി ഇടാം. ഒരു 2 ടീസ്പൂൺ കാശ്മീർ മുളക് പൊടിയാണ് നമ്മളിവിടെ ഇടുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനു മുമ്പേ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊക്കെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഹൈ സ്പീഡിൽ ഇട്ടാൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർക്കണം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അപ്പോൾ നമ്മുടെ എഗ്ഗ് പുഴുങ്ങുന്ന സമയത്തും നമ്മൾ ഉപ്പ് ചേർത്തുകൊണ്ട് കുറച്ച് ഉപ്പ് മതിയാവും. ഓക്കെ, അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച കടമുട്ട ഇട്ടിട്ട് ഒന്ന് മസാല പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ മുട്ടയിൽ മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചായ കുടിക്കാനുള്ള സമയമായിട്ടുണ്ട്. നമ്മുടെ കസിൻസൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും കൂടിയാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ നൂഡിൽസും ഉള്ളിവടയും എഗ്ഗൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കട്ടൻ ചായ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കുടിക്കാനായിട്ട് ടേബിളിലിരുന്നു. ഇതാ അവസാനം ഞങ്ങൾ കുടിച്ചു കഴിഞ്ഞതിൻ്റെ അവസ്ഥയാണിത്. ഞങ്ങൾ വളരെ നല്ല കുട്ടികളാണ്. എല്ലാം പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഫിനിഷ് ആക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് തരിക. ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോ വരുന്നത് വരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.